ഹലോ, നമുക്കിന്ന് ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു ഓർഡർ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പം ഈ കാണുന്ന രണ്ട് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമുക്ക് തമോ വെറൈറ്റിയും ഒന്ന് ഫോറിനർ വെറൈറ്റി കേട്ടോ. ഫോറിനർ വെറൈറ്റി നമുക്ക് എപ്പോഴും പൂ തരുന്നൊരു വെറൈറ്റിയാണ്. തമോ പൂ തരും, എന്നാൽ കുറച്ച് അത്രയ്ക്ക് പൂവില്ലാത്ത രീതിക്ക് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ട്യൂബർ പാക്ക് ചെയ്യുന്നത് ഇതേ ന്യൂസ് പേപ്പർ എടുത്ത് നന്നായിട്ട് നനച്ച് കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ കൊറിയറാ അയക്കുന്നത്, അപ്പോൾ രണ്ട് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ നനച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മുടെ ട്യൂബേഴ്സ് നല്ല സേഫായിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ നോഡൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം നോഡ് കൊടുക്കാൻ. നോഡൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പേപ്പർ കവറിനകത്തേക്ക്, പേപ്പർ കവറല്ലാതെ മറ്റേ പ്ലാസ്റ്റിക് കവർ കേട്ടോ, അതിനകത്തേക്ക് രണ്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം രണ്ടെണ്ണം പാക്ക് ചെയ്താൽ മതി. ഇപ്പം സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് തിങ്ങി നിരക്കുന്ന രീതിയിൽ ഇടാൻ പാടില്ല. ഇപ്പോൾ രണ്ട് ചെറുതായതുകൊണ്ട് ഞാൻ പാക്ക് ഒന്നിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ശേഷം ഇതേപോലത്തെ ഒരു സീലിംഗ് മെഷീൻ ഉണ്ട്. സീലിംഗ് മെഷീൻ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കാരണം വീട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ ജസ്റ്റ് സീൽ ചെയ്യാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും കെട്ടി കൊടുത്താലും മതിയാവും കേട്ടോ. കാരണം ഇത് വെള്ളം പുറത്ത് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായി രീതിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഈർപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെളിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ചീത്തയായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ശേഷം ഇതേപോലത്തെ കാർഡ്ബോർഡ് പെട്ടി ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് മറ്റേ റെഡിയാക്കി എടുത്ത കേട്ടോ, നമ്മുടെ ഈ കാർഡ്ബോർഡ് ബോക്സ്. കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തു കേട്ടോ. അപ്പം മൊത്തം നമുക്ക് 7-8 ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോന്നും പാക്ക് ചെയ്ത് എടുക്കുന്ന കഴിഞ്ഞ് നടക്കില്ല. അപ്പോൾ ഏകദേശം വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു ചാക്ക് നിറച്ച് നമുക്ക് ഓർഡർ ഉണ്ട്. ഇത് ഫുള്ള് നമ്മൾക്കൊന്ന് കൊറിയർ വഴി അയച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ ബൈ, സീ യു.